നമ്മളുടെ അടിസ്ഥാനപരമായ നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ ചുറ്റുപാടുകളിലേക്കും തിരിച്ചു പോകാനുള്ള ഒരു പ്രേരണയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊറോണ കാലത്ത് നമ്മളുടെ എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈദർലക്ഷ്മി ആപ് തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ ഈ മാനവികതയുമായിട്ടുള്ള ഒരു ആലോചന നടത്തുമ്പോൾ മാനവികതയും ആത്മീയതയും യഥാർത്ഥത്തിൽ ഒന്നാണ്, വ്യത്യസ്തമായിട്ട് നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയാത്ത ഒന്നാണ്. മാനവികത എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പുകൾക്ക് അവരുടെ ജീവിത അവസ്ഥക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളിലൊന്ന് മാനവികമായ നമ്മളുടെ കാഴ്ചപ്പാടുകളാണ്. ഒരു മനുഷ്യ സമൂഹം എങ്ങനെ ആയിരിക്കണമെന്ന്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്ന്, അവരേതൊക്കെ മേഖലകളിലാണ് ഇടപെടേണ്ടത് എന്ന്, ഏതൊക്കെയാണ് അവരിൽ നമ്മൾ തമസ്കരിച്ചു പോകേണ്ടത് എന്നൊക്കെ തന്നെ കൃത്യമായി പറയുന്ന ആശയങ്ങളുടെയും നിലപാടുകളുടെയും ഒരു പൂർത്തീകരണമാണ് മതമെന്ന് പറയുന്നത്. അതുതന്നെയാണ് മാനവികതയിലെയും അടിസ്ഥാന ഘടകം. ഈ ഒരൊറ്റ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ യഥാർത്ഥത്തിൽ നാസ്തികവാദികളായിട്ടുള്ള ആളുകൾ മതനിരാസത്തിൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ചില ഭാഷ്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഇതിനെ നിരാകരിക്കുന്ന ലോകത്തന്നെ പിന്നെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ വന്നിരിക്കുന്നിടത്ത് അവർ നിശബ്ദമായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ പരിണാമ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് മനുഷ്യൻ അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന വിശ്വാസ്യതയെക്കുറിച്ച് അവന് ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയെക്കുറിച്ച് അവൻ പരിസരങ്ങളോട് കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ എവിടെയാണ് പറയുന്നത്? അവിടെയാണ് നമ്മൾ ഈ നാസ്തികവാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ യുക്തിവാദത്തിൻ്റെ എല്ലാ വാദങ്ങളും ഒടിഞ്ഞു പോകുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ ശാരീരികമായിട്ടുള്ള ക്രമീകരണമല്ല ഒരു മനുഷ്യനെന്ന് നമ്മൾ പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ലബോറട്ടറിയിൽ ഒരു പിന്നെ മനുഷ്യ ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ലബോറട്ടറിയിൽ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ കിടത്തിയിരിക്കുന്ന പട്ടിയുടെ അല്ലെങ്കിൽ പിന്നെ കഴുതയുടെ അതല്ലെങ്കിൽ പിന്നെ കുതിരയുടെ അതല്ലെങ്കിൽ മനുഷ്യൻ്റെയൊക്കെ ശരീരങ്ങൾ തമ്മിൽ ആ തരത്തിലൊരു പഠനം നടത്തിയാൽ ചിലർക്ക് ചില ഇതിന് കൈക്ക് നീളുണ്ടാവും, ചിലതിന് കാലിന് നീളുണ്ടാവും, കരളുകളുടെ വ്യത്യാസം വലിപ്പച്ചെറുപ്പ വ്യത്യാസം ഉണ്ടാവും, തലച്ചോറിൻ്റെ വലിപ്പച്ചെറുപ്പ് അത് തികച്ചും ഫിസിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനുഷ്യനെ വ്യതിരിക്തമാക്കുന്നത് അവൻ്റെ ശാരീരികമായ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും അല്ല. അവൻ കുരങ്ങെന്ന് വന്നാലും കഴുതെന്ന് വന്നായാലും കുതിരയെന്ന് വന്നായാലും എവിടുന്ന് വന്നു എന്ന് നമ്മൾ പറഞ്ഞാലും അവനെ വ്യതിരിക്തനാക്കുന്നത് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാണ്, അവൻ്റെ പിന്നെ എന്താണ് ധാർമ്മികമായ മൂല്യങ്ങൾ കൊണ്ടാണ്. അവിടെയാണ് അവൻ വ്യത്യസ്തനാവുന്നത്, മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുന്നത്. അപ്പോൾ ഈ ധാർമ്മികമായ മൂല്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഈ കൊറോണയുടെ കാലത്ത് ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ലോകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൊറോണയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് കനമെന്ന് പറയുന്നത് എത്രയോ മൈനസാണ് എന്ന് വെച്ചാൽ ലോകത്ത് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ആളുകളിലെ കൊറോണ വൈറസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു കാൽ ഗ്രാമിൻ്റെയും താഴെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന, ലോകത്തിലെ ഭരണാധികാരികൾ മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്ന, ലോകം മുഴുവൻ ഇങ്ങനെ പിന്നെ വണ്ടടിച്ച് നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന, നിശബ്ദമായി നിൽക്കുന്ന, ഭയപ്പെട്ട് നിൽക്കുന്ന ഈ മഹാമാരിയുടെ വെയിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന്, അവനെ എന്താണ് അവനെ എത്രമാത്രം നിശബ്ദനാക്കാൻ എത്ര വലിയ ഫോഴ്സ് വേണമെന്ന് നമ്മളൊക്കെ പലതും പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചെറിയ ഞാൻ പറഞ്ഞ എന്താണ് ഒരു ഗ്രാം പോലും എത്താത്ത ഈ വൈറസുകൾക്ക് മാത്രം സാധിക്കുമെന്ന് പറയുന്നിടത്ത് മനുഷ്യൻ നിസ്സാരമായി പോകുന്ന ഒരുപാട് ഘടകമുണ്ട്. ഞാനതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ളൊരു മേഖലയെക്കുറിച്ചല്ല ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നിശബ്ദമായി പോകുന്നൊന്ന് അവിടെയാണ് നമ്മൾ പിന്നെ അള്ളാഹുവിനെ, അവിടെയാണ് നമ്മൾ വിശ്വാസത്തെ, അതിൻ്റെ പിന്നെ എന്ന് വെച്ചാൽ ഈ ലോകക്രമത്തെ നിലനിർത്തുന്നതിൽ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ ക്രമത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ ക്രമമാണ്
നമ്മളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റുമ്പോഴൊക്കെ ലോകം പിന്നെ നമ്മളുടെ എല്ലാത്തിൻ്റെയും പിടിയിൽ നിന്ന് പോകും. നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് ഭയങ്കരമായിട്ട് ക്രമം തെറ്റി വന്ന മഴയാണ് നമ്മുടെ നാട്ടിൽ വലിയ പ്രളയങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ മഴ യഥാർത്ഥത്തിൽ പെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? മഴ പെയ്തുകൊണ്ടിരുന്നത് നമ്മൾക്ക് പിന്നെ ആവശ്യമുള്ള ഒരു മഴ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് ആ മഴ നിന്നുപോകും. അങ്ങനെയാണ് ഗൾഫ് നാടുകളിൽ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയുടെ ആയിരത്തിലൊന്ന് മഴ പെയ്താൽ ഗൾഫ് നാടുകൾ കുതിർന്ന് അവിടെ ആ നാട് തന്നെ ഇല്ലാതായി പോകും. പക്ഷേ അവിടെ പെയ്യുന്ന മഴ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ്. ഒരു കൊല്ലത്തിൽ പെയ്യുന്ന മഴ അത്രയേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു 3 മാസം 4 മാസത്തോളം ഈ മഴ നിൽക്കുന്നു. എന്നിട്ടത് നിൽക്കുന്നതോടുകൂടെ നമ്മളുടെ ക്ലൈമറ്റുകളുടെ ക്രമം വൃത്തിയാവുന്നു. പക്ഷേ ഈ ക്രമം തെറ്റുന്നത് എങ്ങനെയാണ്? ഈ ക്രമം തെറ്റിയതിന് കാരണമെന്താണ്? അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വലിയ പ്രശ്നമുള്ളത്. ദൈവം ഭൂമിയിലേക്ക്, ഇപ്പം അൽബക്ര, നമ്മളൊക്കെ ഈ റമദാൻ മാസത്തിൽ എല്ലാവരും ഖുർആൻ എടുക്കുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും. അർത്ഥറിഞ്ഞുകൊണ്ട് വായിക്കുമ്പോൾ, അൽബക്ര നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ, ഏറ്റവും വലിയ സൂറത്താണ് അത്. വായിക്കുമ്പോൾ അതിനകത്ത് പിന്നെ വലിയ കുറേ നമ്മളുടെ ആലോചനാ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അവിടെയാണ് പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കൊണ്ടുവന്ന് മലക്കുകളുടെ മുമ്പിൽ നിർത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ, ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകല്ല, എന്തിനാണ് നിങ്ങൾ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, എന്തിനാണ്? ഞങ്ങളില്ലേ ആരാധിക്കാൻ, ഞങ്ങളില്ലേ ദിക്റ് ചൊല്ലാൻ, ഞങ്ങളില്ലേ എല്ലാം അനുസരിക്കാൻ എന്നൊക്കെ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ പറയുന്നുണ്ട് നീ പറഞ്ഞു തന്ന എല്ലാം ഞങ്ങൾക്കറിയാം, അതിനപ്പുറത്തുള്ളതോ അവർക്കറിയില്ല. അപ്പോഴാണ് ആദം നബിയോട് ചോദിക്കുന്നത്, പിന്നെ ചോദ്യങ്ങൾക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യനെ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുകയും അവന് സ്വതന്ത്രമായ ധാരണകൾ കൊടുക്കുകയും ചിന്തകൾ കൊടുക്കുകയും എന്നിട്ട് അവനോട് നീ ചിന്തിക്ക്, എന്നാൽ നിനക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും എന്ന് അവനോട് പറയുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര ലോകമാണ് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്വതന്ത്ര ലോകത്ത് നമ്മൾ ആണ് ഈ ക്രമത്തെ പാകപ്പെടുത്തിയെടുക്കേണ്ടവർ. ഈ ലോകം അള്ളാഹു നമുക്ക് തന്നു. ഈ നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രം നിന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് അള്ളാഹു ക്രമപ്പെടുത്തി തന്നിട്ടുള്ള ഒരു ഈ കേരളത്തിൻ്റെ പിന്നെ പരിസ്ഥിതി, ഇവിടുത്തെ ചുറ്റുപാടുകൾ, ഇവിടുത്തെ നമ്മളുടെ പിന്നെ സാമൂഹ്യ ജീവിത അന്തരീക്ഷങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ക്രമം തെറ്റിപ്പോയത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പരിധിയും കടന്നുകൊണ്ട് മഴ വന്നു തുടങ്ങിയത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ശീലമില്ലാത്ത ചൂട് ആരംഭിച്ചു തുടങ്ങിയത്? അവിടെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ കഴിവുകളെ അല്ലെങ്കിൽ ഈ മഹാനുഗ്രഹത്തെ നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ ചൂഷണം നടത്തുകയും അതല്ലെങ്കിൽ വിനിയോഗത്തെ നമ്മൾ തെറ്റായ വിധത്തിലാക്കുകയും ചെയ്തപ്പോൾ എന്തുണ്ടായി? ഈ ലോകത്തിൻ്റെ ക്രമം തെറ്റി. ആ ക്രമം തെറ്റുന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഈ കൊറോണ അടക്കം ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമത്തെ തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമായൊരു കാര്യമാണ്. അതിന് പോകേണ്ടത് വിശ്വാസത്തിലേക്കാണ്, തികച്ചും വിശ്വാസത്തിലേക്കാണ്. ഇപ്പോൾ എല്ലാത്തിനും അള്ളാഹു നിശ്ചയിക്കുന്നതിലെ ക്രൈറ്റീരിയ ഉണ്ട്. അത് ആ ക്രൈറ്റീരിയ തെറ്റിയാൽ എല്ലാം തകർന്നു പോകും. ഒറ്റ ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിനെ, അറിവിനെ, നമ്മളുടെ ഇബാദത്തിനെ, നമ്മളുടെ ജീവിതക്രമത്തെ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിലാണ് പറയുന്നത് ഒരു കാര്യമുണ്ട്. എന്താണ് വെച്ചാൽ നമ്മളുടെ വിശ്വാസമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, അദബ്, ഇൽമ്, ഇബാദത്ത് എന്നാണ്. എന്നുവെച്ചാൽ അദബാണ് ആദ്യം ഉണ്ടാവേണ്ടത്, രണ്ടാമത് ഉണ്ടാവേണ്ടത് ഇൽമാണ്, മൂന്നാമത് ഉണ്ടാകേണ്ടത് ഇബാദത്താണ്. നമ്മൾ ഈ വർത്തമാന കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ അന്തരീക്ഷത്തെ എടുത്ത് പരിശോധിച്ച് നോക്ക്, ഈ ക്രൈറ്റീരിയ നമ്മൾ തെറ്റിച്ചിട്ടുണ്ട്. ഇസ്ലാം, ഞാൻ വിശ്വാസപരമായൊരു കാര്യമാണ് പറയുന്നത്, നമ്മൾ ഏറ്റവും അഭിരമിക്കുന്ന ഒന്നിപ്പോൾ നമ്മൾ ഇബാദത്തുകളിലാണ്. അദബുള്ളവന് ഇൽമുണ്ടാവുക, അദബും ഇൽമുമുള്ളവൻ്റെ ഇബാദത്ത്, അതിനൊരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യം നമുക്കില്ലാതെ പോകുന്നതിൻ്റെ സുപ്രധാനമായൊരു കാര്യം നമുക്ക് ഇബാദത്ത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ പിന്നെ മക്കയിലെ അവസ്ഥ നമ്മൾ കണ്ടു. അല്ലായിരുന്നെങ്കിൽ ഈ റംസാൻ എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ ആളുകളും പിന്നെ ഉംറയിലായിരിക്കും. നാട്ടിൽ നിന്ന്, കരിപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് നിരന്തരമായി കയറിപ്പോകുന്ന വിമാനങ്ങളിൽ മുഴുവൻ ഉംറക്കുള്ള യാത്രക്കാരാണ്. എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട്, നിസ്കാരങ്ങൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. നോമ്പ്, പണ്ടൊക്കെ നോമ്പ് കള്ളന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നോമ്പ് കള്ളന്മാരില്ല, എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്.
അനാരോഗ്യമുള്ളവന് പോലും കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നുണ്ട്. ഇബാദത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. പക്ഷേ എന്നിട്ടും എന്താണ്, ഒരു വെളിച്ചം, ഒരു നല്ല ഒരു ഒരു ഇസ്ലാമികമായ സാമൂഹ അന്തരീക്ഷം നമുക്ക് വരാതെ പോകുന്നത്, അത് ഈ ക്രൈറ്റീരിയ ഇതിൽ മാത്രം അഭിരമിച്ചു എന്നുള്ളതാണ്. ഈ എക്സിബിഷനിസത്തിൽ നമ്മൾ അഭിരമിച്ചു. ഇസ്ലാമിൻ്റെ എല്ലാ പ്രകടനപരതയും നമ്മൾ നല്ല താല്പര്യപൂർവ്വം കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ ക്രൈറ്റീരിയ രണ്ടാമത് വരുന്നത് ഇൽമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ ഇൽമിൻ്റെ കാര്യം അറിവുണ്ടാവും. നമ്മൾ പിന്നെ ഈ നാട്ടുമ്പുറത്തോ നമ്മളെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വലിയ മരങ്ങൾ നല്ല ഫലം കായ്ക്കുന്ന മരങ്ങളിൽ ഫലമുണ്ടാകുമ്പോൾ മരം ഇങ്ങനെ താഴ്ന്നു വരുന്നതാണ്. ഇൽമുള്ള ആളുകൾ അവരുടെ ഇൽമ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാകത്തിൽ ഇങ്ങനെ താഴ്ന്നു വരലാണ്. നമ്മളെ നാട്ടിൽ ഇപ്പം പലപ്പോഴും പലയിടത്തും എല്ലാവരും നല്ല കേട്ടോ ഞാൻ പറയണത്, ഇൽമ് കിട്ടണമെങ്കിൽ നമ്മൾ ഏണി വെച്ച് കയറിയാൽ പോലും കിട്ടില്ല. കാരണം 1.5 ലക്ഷം 2 ലക്ഷം റുപ്യയാണ് ഒരു ഇൽമ് പറഞ്ഞുതരാൻ പ്രസംഗിക്കാൻ വരുന്നവർ വരെ നമ്മൾ ചാർജ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതേസമയത്ത് അവരുണ്ടായിരുന്നത് ആദ്യം ഉണ്ടാവേണ്ടത് അദബാണ്, അദബുള്ളവൻ്റെ കയ്യിലെ ഇൽമ്. ഇപ്പം കേരളത്തിലെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അത് സമസ്തയുടേതായാലും മുജാഹിദിൻ്റെ ഒക്കെ പണ്ഡിതന്മാരായിട്ടുള്ള മൺമറഞ്ഞ് പോയിരിക്കുന്ന ഒരുപടി ആളുകൾ, ജീവിച്ചിരിക്കുന്ന ഒരുപടി ആളുകൾ, അവരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാസൗന്ദര്യമുണ്ട് അവരുടെ ഇൽമിന്, അവരുടെ മഹാവിനയമുണ്ട്. സമസ്തയുടെ ഒക്കെ നേതാക്കൾ മാനുസ്ലിയാരെ പോലെ, ചെർഷീനൊക്കെ പോലെ ഉണ്ടായിരുന്ന, കാളമ്പാടി ഉസ്താനൊക്കെ പോലെ ഉണ്ടായിരുന്ന ഒരുപടി ആളുകൾ, പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവിനെ പോലൊക്കെ ഉണ്ടായിരുന്ന ഒരുപടി ആളുകൾ, അവരുടെ മഹാ എന്താണ് അറിവ്, അത് അതിന് ഉണ്ടായിരുന്ന നമുക്ക് ഇടപെടാൻ കഴിയുമായിരുന്ന അതിശയകരമായിട്ടുള്ള അവരുടെ വിനയം, ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ ക്രൈറ്റീരിയ തെറ്റുന്നതോടുകൂടെ തന്നെ ഇതിൻ്റെ ഒരു അന്തസ്സും ഇതിൻ്റെ ഒരു ആത്മീയമായ ഒരു പ്രതലവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് പ്രകൃതിയിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രകൃതിയിലെ ക്രൈറ്റീരിയ നമ്മൾ തെറ്റിച്ചാൽ, ഇപ്പം കേരളം സ്വതവേ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം കേരളം ജലസമൃദ്ധമാണെന്നാണ്. സത്യത്തിൽ അത് തെറ്റായൊരു കാര്യമാണ്. കേരളം ജലസമൃദ്ധമല്ല, കേരളം മഴ സമൃദ്ധമാണ്. മഴ കൊണ്ട് സമൃദ്ധമായ മണ്ണാണ് കേരളത്തിൻ്റെത്. ഈ മഴയെ എങ്ങനെ ബുദ്ധിപരമായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നതാണ് ജലസമൃദ്ധമാക്കാനുള്ള നമ്മളുടെ വഴി, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ പിന്നെ ഈ ജലസമൃദ്ധമല്ലാന്നിപ്പോൾ എല്ലാവരും പറയുന്നത് കേരളത്തിൽ ഒരുപാട് നദികളുണ്ട്. ശരിയാണ്, കേരളത്തിൽ ഒരുപാട് നദിയുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ നദികളിലും ഒഴുകുന്നതിനേക്കാൾ വെള്ളം ഗോദാവരി എന്ന് പറയുന്ന നദിയിൽ മാത്രം ഒഴുകുന്നുണ്ട്. അത് നമ്മളാളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കേരളത്തിലെ എല്ലാ നദിയിലും ഒഴുകുന്ന വെള്ളത്തിലധികം വെള്ളം ഒഴുകുന്ന ഒറ്റ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നദികൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പോൾ കേരളം ജലസമൃദ്ധമല്ല, കേരളം മഴ സമൃദ്ധമാണ്. മഴ പെയ്യുമ്പോൾ മഴയെ സംഭരിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് മലയാളി സ്വീകരിച്ചിട്ടുണ്ടായത്. ഇപ്പം പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, നമ്മുടെ വയലുകളൊക്കെ നമ്മൾ കെട്ടി, വയലുകളിലൊക്കെ ഈ തടം കെട്ടി അവിടെ വെള്ളം സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഞാറ് നടുക. അതല്ലെങ്കിൽ പിന്നെ കാപ്പിത്തോട്ടത്തിൽ, എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ കാപ്പിത്തോട്ടത്തിൽ എല്ലാ കാപ്പിയുടെ ഇടയിൽ വലിയ കുഴിയുണ്ടാവും. ഈ കുഴികൾ പിന്നെ എന്തിനാന്ന് വെച്ചാൽ മഴ ഇപ്പം പിന്നെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് നമ്മൾ പിന്നെ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് അതൊന്നും ആവശ്യമില്ല. കൊല്ലത്തിൽ പെയ്യുന്ന മഴ ഈ മഴക്കുഴികളിൽ അവർ സൂക്ഷിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ സൂക്ഷിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന വെള്ളം, ആ വെള്ളം തന്നെയാണ് പിന്നെ വീണ്ടും നീരാവിയായിട്ട് നമ്മളിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് പിന്നെയും തിരിച്ച് മഴയായി വരുന്നത്. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ പ്രകൃതിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ക്രൈറ്റീരിയ നമ്മൾ തെറ്റിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിങ്ങനെ ജുമഅക്ക് ഫലായംബിലി കൈഫ് ഹുലക്കത്ത് വൈലസമായി കൈഫ് റുഫിയത്ത് വൈലൽ ജിബാലി കൈഫ് നുസിബത്ത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എന്നിട്ട് നമ്മൾ ഈ നടക്കുന്ന ഈ പ്രകൃതിയിലൊക്കെ നോക്കാൻ പറയാണ്, എങ്ങനെയാണ് ആ മലകൾ നിർത്തിയിരിക്കുന്നത്, അള്ളാഹു ഒരു 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 ഒന്നുമില്ലാതെ ഈ വാനത്തെ എങ്ങനെയാണ് നിർത്തി, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ നമ്മൾ എവിടെയും നോക്കില്ല, നമ്മളിതൊന്നും അറിയില്ല. ജുമ കഴിഞ്ഞ ഉടനെ തന്നെ സലാം കിട്ടാൻ പോലും സമയമെടുക്കാതെ പാഞ്ഞു കയറി അടുത്ത വണ്ടി കയറിയിട്ട് നമ്മൾ മണ്ണെടുക്കാൻ പോവാണ്, മണലെടുക്കാൻ പോവാണ്, കല്ല് പൊട്ടിക്കാൻ പോവാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആവശ്യത്തെയും അതിജയിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ ഉപഭോഗങ്ങൾ വളർന്നു പോയപ്പോഴാണ് നമ്മുടെ നാടിനെ നമ്മൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി പൊതുവെ നമ്മളുടെ എടുത്തു നോക്കിയാൽ അറിയാം, പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളം കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തുള്ളി വെള്ളം വീണാൽ അത് നേരെ ഒലിച്ചിറങ്ങി കടലിലേക്ക് പോകും. കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കടലാണ്, നമ്മളുടെ കര ഉയർന്നിട്ടാണുള്ളത്. അതുകൊണ്ടാണ് നമ്മളുടെ കാരണവന്മാർ ഈ മഴയെ ഒലിച്ചു പോകാതെ സംഭരിച്ച് നിർത്തിയിരുന്നത്. ഇപ്പം നമ്മളങ്ങനെയല്ല. ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ ഈ സിമൻറ്റിന് കട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇൻ്റർലോക്ക്. എല്ലാ വീടുകളും നമ്മുടെ വീട്ടിൽ നിന്ന് വീടുകളുടെ മുറ്റവും
കല്ലുകൊണ്ടല്ല മറിച്ച് നമ്മൾ ഈ സിമൻ്റ് കട്ടകൾ കൊണ്ടാണ് പിന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ ഇൻ്റർലോക്ക് എന്നാണ്. ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ ഇറങ്ങില്ല. അവനവൻ്റെ വീട്ടുമുറ്റത്ത് ഇറങ്ങുന്ന വെള്ളം മുഴുവൻ ഒഴുകി പുറത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം സംഭരിക്കപ്പെടുന്നില്ല നമ്മളെവിടെയും. ഇത് സംഭരിക്കാതെ ഓരോ മഴയും നേരെ പോയിട്ട് വീഴുകയാണ്. ഈ ക്രൈറ്റീരിയ നമ്മൾ തെറ്റിപ്പോയി. മരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മരം നടുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ആചാരം പോലെ നടത്തുന്ന ചില ക്യാമ്പയിനുകളുടെ ഭാഗമായി നടത്തുന്ന ഒരു പദ്ധതി എന്നിടത്തു നിന്ന് മാറി നമ്മൾ പിന്നെ വനനശീകരണം. പക്ഷേ മലയാളിയിൽ ഒരു മാറ്റമുണ്ട്. നമ്മളിതിനെ പോസിറ്റീവായി എല്ലാം നെഗറ്റീവായി കാണേണ്ട കാര്യമില്ല. ഈ വൃക്ഷത്തൈ നടുന്ന കാര്യത്തിലും കാടിനെ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലും കുറേയൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊരു വലിയ വലിയ ഒരു ദൈവാനുഗ്രഹമാണ്, നമ്മളുടെ ഒരു പ്രയത്നമാണ്. കാരണം ഇടക്കാലത്ത് ഒരു 10-15 വർഷം മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്ന ഈ വനനശീകരണം അല്ലെങ്കിൽ ഈ മരം മുറിച്ചു കളയുക എന്നുള്ളിടത്ത് നമുക്ക് പിന്നെ വല്ലാതെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അതോടൊപ്പം പക്ഷേ പ്രകൃതിയുടെ നശീകരണ പ്രക്രിയകളിൽ നമ്മൾ കൂടുതൽ പങ്കാളികളാവുകയും ജലസംഭരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വലിയ വീക്കാവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ നമ്മളുടെ ഈ ക്രമം തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ പിന്നെ അതിൻ്റെ ഫലം എന്താണ്? ഇപ്പം ഏറ്റവും വലിയ പൊല്യൂഷൻ ഉള്ള നാട്, ലോകത്തെ ഏറ്റവും വലിയ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രാജ്യത്തിലൊന്ന് ഇന്ത്യയാണ്. ഡൽഹിയാണ് ലോകത്തെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലെ ഒരു സിറ്റിയായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ പിന്നെ പ്രകൃതിയുടെ താളം തെറ്റി. പണ്ട് ഒരു കവിതയുണ്ട്, വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടവിടമക്കളെ, പാലിൽ പഴത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്ത എൻ്റെ നാട് എൻ്റെ നാട് ഇവിടെ എൻ്റെ മക്കളെന്ന് ചോദിക്കുന്ന ഒരു രസകരമായ ഒരു വലിയ കവിതയാണത്. അതിനകത്ത് ഇങ്ങനെ ചോദിക്കുന്ന ചില പിന്നെ കവിതകളുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു, പ്രകൃതിക്ക് അതിൻ്റെതായ മായം കലർന്നു, പരിസ്ഥിതികൾ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൻ്റെയൊക്കെ തിരിച്ചടി ലോകത്ത്, ലോകം ഇവിടെ നമ്മുടെ നാട് മാത്രമല്ല, ഏറ്റവും ഭീകരമായ പൊല്യൂഷനെയാണ് ചൈന അഭിമുഖീകരിക്കുന്നത്. 2020 ചൈന മഹാ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കുമെന്ന് 2010 എത്രയോ പരിസ്ഥിതിവാദി ലോക പരിസ്ഥിതി സംഘടനകളൊക്കെ അവിടെ പിന്നെ ജനീവയിൽ നടന്നിട്ടുള്ള കോൺഫറൻസിൽ പരിസ്ഥിതി സമ്മേളനത്തിൽ പറഞ്ഞത് 2020 ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതിയുടെ മുമ്പിൽ അപകടകരമായി നിൽക്കുന്ന ചൈനയാണ്. ആ 2020 ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസിൻ്റെ മുമ്പിൽ ലോകം പകച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലോകത്ത് മുഴുവൻ ഈ പാരിസ്ഥിതിക സംവിധാനങ്ങൾ തകർന്നുപോയി. അവിടെയാണ് ഒരു വല്ലാത്ത നിശബ്ദമായ ഒരവസ്ഥയിലേക്ക് ലോകം കൊറോണയുടെ കാലത്ത് വന്നു നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പം ഒരു പോസ്റ്റ് കൊറോണ എന്ന് പറയുന്ന ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ വന്നാൽ, ഇന്നലെയൊക്കെ വന്നിരിക്കുന്ന വാർത്തകൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മളുടെ പുഴകളൊക്കെ നിർമ്മലമായി കൊണ്ടിരിക്കുന്നു, മാലിന്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പുഴകൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ സയൻറ്റിസ്റ്റുകളുടെ വാർത്ത, ഓസോൺ പാളികളിലെ സുഷിരം അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരു മാസം നമ്മൾ ഒന്ന് നിശബ്ദമായി. ഈ മനുഷ്യൻ സത്യത്തിൽ ഒരു സംഹാരിയാണ് മനുഷ്യന് എന്ന് നമുക്ക് തോന്നിപ്പോവാണ്. അവനൊന്ന് നിശബ്ദമായി നിന്നപ്പോൾ, അവനൊന്ന് അടങ്ങി നിന്നപ്പോൾ, ലോകത്ത് വന്നിട്ടുള്ള ഈ മൃഗങ്ങൾ സ്വൈര്യമായ വിഹാരങ്ങൾ നടത്തുന്നു. അത് പൂർവാധികം ശക്തിയോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമയോടുകൂടെ അതൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ മാറ്റത്തിലേക്ക് ലോകം വന്നു. ആരാ നിശബ്ദമായത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും കിളി ചലക്കാതിരുന്നോ? ഏതെങ്കിലും മൃഗങ്ങൾ ഇരതേടി പുറത്തിറങ്ങാതിരുന്നോ? ഏതെങ്കിലും കാടുകളിൽ വല്ലാത്ത നിശബ്ദത ഉണ്ടായോ? ആർക്കായിരുന്നു ഈ പറയുന്ന ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത്? നമ്മുടെ നാട്ടിലെ പട്ടിക്കില്ല, പൂച്ചക്കില്ല, പിന്നെ പുഴുവിനില്ല, പഴുതാരകൾക്കില്ല, നമ്മളുടെ ഈ ജൈവ വൈവിധ്യങ്ങളിലെ പിന്നെ ആയിരക്കണക്കിന് പിന്നെ മൃഗങ്ങൾക്കും പിന്നെ ഇഴജന്തുക്കൾക്കും ഇല്ല. ഇതുണ്ടായിരുന്നത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യൻ മാത്രം നിശബ്ദമായിരുന്നപ്പോൾ, മനുഷ്യൻ മാത്രം ലോക്ക്ഡൗണിലേക്ക് മാറിയപ്പോൾ, മനുഷ്യൻ മാത്രം അവൻ്റെ എന്താണ് അവനൊന്ന് അടങ്ങിയിരുന്നപ്പോൾ, ലോകം അതിൻ്റെ എല്ലാ വിശുദ്ധിയും തിരിച്ചു പിടിക്കാൻ. അപ്പോൾ ഈ വിശുദ്ധിയെ തകർത്തത് നമ്മളാണ്. അള്ളാഹു നമ്മളോട് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കൂ, എന്നിട്ട് നല്ലതു മാത്രം പ്രവർത്തിക്കൂ എന്ന് നമുക്ക് തന്ന വിവേചനാധികാരത്തെ നമ്മൾ മറന്നുപോയി. എല്ലാത്തിൻ്റെയും പേരിൽ മറന്നുപോയി. എല്ലാം നമുക്ക് ആഘോഷങ്ങളായി. വിശ്വാസങ്ങളും മതങ്ങളും എല്ലാം നമ്മൾ, രാഷ്ട്രീയവും എല്ലാം നമ്മൾ കേവലം ഉള്ള ഒരു എന്താണ് ആഘോഷങ്ങൾ മാത്രമാക്കി മാറ്റി. അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാക്കുക എന്നതാണ്, മനുഷ്യരോട് സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത് ആക്കുക എന്നുള്ള ഒരു ചിന്തയാണ് സത്യത്തിൽ ഈ കൊറോണ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.
നമ്മൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എത്രമാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം ശാന്താണ്. ഞാൻ പിന്നെ മെനഞ്ഞാന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുകൂടെ വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു, പിന്നെ എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ തിരക്കുണ്ടായിരുന്നത്, എത്രമാത്രം ബഹളമായ മരമായിരുന്നു നമ്മളുടെ ആശുപത്രികൾ. നമ്മളുടെ നാട്ടിൽ കൂണുപോലെ മുളച്ചു മുന്തിയിട്ടില്ല, പിന്നെ എന്താണ് മെഡിക്കൽ ടെസ്റ്റ് നടത്താനുള്ള ലാബുകൾ ഉണ്ടായിരുന്നില്ലേ, എത്ര ലാബുകളാണ് അടഞ്ഞു കിടക്കുന്നത്. ലാബുകളുടെ മുമ്പിൽ നമ്മൾ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുകയായിരുന്നില്ലേ. 19 ദിവസമായില്ലേ നമ്മൾ ഈ ലോക്ക്ഡൗണിൽ പെട്ട് നിൽക്കുന്നത്, രോഗമൊക്കെ എവിടെയാണ് പോയത്. അതിനിടയിലുള്ള മരണ നമ്പറുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ആക്സിഡൻറ്റ് ഡെത്തുകൾ എന്താ നമ്മൾ നാട്ടിൽ കുറഞ്ഞു പോയത്, രോഗങ്ങൾ എവിടെയാണ് പോയി ഒളിച്ചത്. അപ്പോൾ ഈ രോഗത്തെയും ഈ എല്ലാത്തിനെയും ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയുമായിരുന്നു. നമ്മളെല്ലാ ക്രമവും തെറ്റിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ്, നമ്മളെല്ലാ ക്രമവും തെറ്റിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്രമക്കേടുകളിങ്ങനെ നമ്മളുടെ ജീവിതത്തിലും തുടങ്ങിയത്. എല്ലാം നിശബ്ദമായി നിൽക്കുകയാണ് ആശുപത്രികൾ, കൂണുപോലെ മുളച്ചു പൊന്തിയിട്ടുള്ള നമ്മളുടെ നാട്ടിലെ ആശുപത്രികൾ. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഈ ബി പി ഒക്കെ ടെസ്റ്റ് ചെയ്യാതെ ഒരു മനുഷ്യൻ കിടക്കുമായിരുന്നില്ലല്ലോ, എല്ലാ ദിവസവും ലാബിൽ പോയി നോക്കുമായിരുന്നു. 19 ദിവസമായിട്ട് ആരാ ഇതൊക്കെ ചെക്ക് ചെയ്യണത്, ആരാണ് ഇതൊക്കെ പരിശോധിക്കാൻ പോണത്, അപ്പോൾ എന്തുകൊണ്ടാണിത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരും നമ്മൾക്ക് മുകളിൽ ആധിപത്യങ്ങൾ നടത്തി നമ്മളെ തകർത്തതല്ല, ആരും നമ്മളെ നശിപ്പിച്ചതല്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞ് നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ തന്നിട്ടുള്ള ഈ ലോകത്തെ നമ്മൾ തന്നെയാണ് നശിപ്പിച്ചത്. അഹം എന്ന് പറയും, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അള്ളാഹു തന്നിട്ടുള്ള ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയ കൊറോണയുടെ നാളുകളിൽ. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എല്ലാം മറന്ന് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ തന്നിട്ട് പുതിയ പുതിയ തർക്കങ്ങൾ ആരംഭിച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മൾ നശിക്കാൻ പോകുന്നുവെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. കൂടുതൽ അപകടകരമായ വിധത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുക. നമ്മൾ നമ്മളുടെ ഉണ്മയെ, നമ്മളുടെ സ്വത്വത്തെ, നമ്മളുടെ ധാർമ്മികതയെ, നമ്മളിലേക്ക് തന്നെ നമ്മളുടെ അകത്ത് തന്നെയുള്ള എല്ലാ നന്മകളെയും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു കാലമായിട്ടാണ്. ഇതിനുശേഷം നമ്മൾ മാറിയിട്ട്, അരുന്ധതി റോയിയുടെ മനോഹരമായിട്ടുള്ള ലേഖനം ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് കൊറോണയെക്കുറിച്ച് എനിക്ക് വന്ന ലേഖനങ്ങളിൽ, ഈ പോസ്റ്റ് കൊറോണ കാലത്ത് വായിച്ച ലേഖനങ്ങളിൽ ഏറ്റവും പിന്നെ രസമായിട്ട് തോന്നിയിട്ട്, അല്ലെങ്കിൽ വായിക്കൽ അത്യാവശ്യമെന്ന് തോന്നിയിട്ടുള്ള ഒന്ന് അവരുടെ ഒരു ലേഖനമാണ്. അവർ പറഞ്ഞത് വരാൻ പോകുന്നത് പുതിയ ലോകക്രമമാണെന്നാണ്, ലോകമേ മാറണമെന്നാണ്. മൊത്തത്തിൽ മാറാതെ ഈ കൊറോണയും കഴിഞ്ഞ് നമ്മൾ പഴയ പോലെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, പഴയ പോലെ തന്നെയാണ് ബിസിനസ്സുകൾ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ, പഴയ പോലെ തന്നെയാണ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ, പഴയ പോലെ തന്നെയാണ് മതങ്ങളെയും അതിൻ്റെ നടപ്പു രീതികളെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ കൊറോണ നിങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും നിങ്ങൾ സർവനാശത്തിലേക്ക് പിന്നെയും പോവുകയാണ് എന്നുമായിരിക്കും അതിൻ്റെ അടയാളമെന്നാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ നമ്മളിലുണ്ടാവണം, നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ ധാരണകൾ. അതല്ലാതെ ഈ കൊറോണ ഈ ഒരു വേറെ തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഡിക്റ്റേറ്റർമാരായിട്ടുള്ള ഭരണാധികാരികൾക്ക് കൊറോണ വലിയൊരു ആശ്വാസമാണ്. അവർക്ക് ജനങ്ങളുമായിട്ട് മിംഗിൾ ചെയ്യേണ്ട, പണം ചെലവഴിക്കാതെ സ്വസ്ഥമായി കാത്തിരിക്കാം, കൊറോണയുടെ സെൻറ്റിമെൻസിൽ പണം ഉണ്ടാക്കാം, ആ കൊറോണയുടെ ഭീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഭരണാധികാരികൾ ഒരുപാട് നമ്മളുടെ രാജ്യത്തുണ്ട്. അങ്ങനെ കൊറോണയെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പോസ്റ്റ് കൊറോണ അവരുടെ ലോകമല്ല. ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ ജാടകളും ഈ അധികാരവർഗ്ഗങ്ങൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ എന്താണ് അവരുടെ നടപ്പു രീതിയിലുള്ള മെയ്വഴക്കങ്ങളെയും മറികടക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് പോസ്റ്റ് കൊറോണ ലോകം എന്ന് പറയുന്നത്. അവിടെ ജാഗ്രതയോടെ, ഇത് MSF നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്, MSFുകാരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ ഒരു കാലമാണ് പോസ്റ്റ് കൊറോണ കാലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ ലോകത്തെക്കുറിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, നിങ്ങളുടെ ജോബ് ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, നിങ്ങളുടെ നിരീക്ഷണങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെയും പൊളിച്ച് എഴുതിയിട്ട് പുതിയ കാലത്തേക്ക് ചുവട് വെച്ചു നീങ്ങാൻ MSFുകാർക്കൂടെ കഴിയണം. രാഷ്ട്രീയത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിലും നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇല്ലാതെ ഒന്നുമില്ലല്ലോ. രാഷ്ട്രീയം എന്നതൊരു ഒരു ഒരു പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയല്ല, അങ്ങനെ കാണുന്ന ആളുകൾക്ക് അത് ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയം ഒരു സേവന പ്രവർത്തനമാണ്. ആ സേവന പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയം നമ്മൾ എവിടെയും സ്വീകരിക്കുമ്പോഴുണ്ടാവും. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വീപ്പറായാലും ഒരു ജോലി കിട്ടുന്ന ഒരു ക്ലർക്കായാലും, നിങ്ങൾ ഏത് വലിയ IT കമ്പനിയിൽ പോയി നിന്നാലും, നിങ്ങൾ എത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളായാലും, നിങ്ങൾ ഏത് വലിയ പ്രൊഫഷണലായാലും, അവിടെയൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്.
കാരണം നിങ്ങളെ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിലേക്ക് ഈ പറയുന്ന മാനവികതയെ കൂടെ ചേർത്ത് വെച്ച് അതിനെ സക്രിയമാക്കാനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുള്ളവനായി എം എസ് എഫുകാരൻ വളർന്നു വരണം. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ പറയാൻ മുകളിലേക്ക് നോക്കിയല്ല അഭിപ്രായങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ സമകാലികനോട് നോക്കിയിട്ടാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടത്. വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികൾ തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ പറയുമ്പോഴാണ് അതിൻ്റെ ജെന്വിനിറ്റി ഉണ്ടാവുക, സത്യസന്ധത ഉണ്ടാവുക, നേരുണ്ടാവുക. അത് ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറന്നുപോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റ്മെൻറ്റുകളുടെ പേര് നിങ്ങൾ വിസ്മരിച്ചു പോയാൽ നിങ്ങളുടെ ധർമ്മം നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്, നിങ്ങൾ നിങ്ങളല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. എം എസ് എഫുകാർ നല്ല റബലുകളാവണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. റബലുകളല്ലാതെ പെട്ടിതൂങ്ങികളായി പോകരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരുടെ പിറകെ നടക്കുന്നവരാവരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോകം തന്നെ മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ മാറ്റത്തിൻ്റെ ഒരു അടയാളം എം എസ് എഫുകാരിൽ നിന്നും ഈ ലോകത്തിന് കിട്ടണം. പോസ്റ്റ് കൊറോണ കാലത്ത് നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജും അവരുടെ വസ്ത്രരീതികളും അവരുടെ പിന്നെ എന്താണ് പിന്നെ അവരുടെ മാനറിസും ഒക്കെ അതുപോലെ കോപ്പി ചെയ്ത് വരല്ല നിങ്ങൾ വേണ്ടത്. പോസ്റ്റ് കൊറോണ കാലമാണ്, പുതിയ ലോകമാണ്. ആ പുതിയ ലോകത്ത് പുതിയ ലോകത്തെ സ്വാംശീകരിച്ചെടുക്കുന്ന, പുതിയ ലോകത്തിലെ വെല്ലുവിളികളെ പിന്നെ തൃണവൽഗണിച്ച് പോകാൻ കഴിയുന്ന നല്ല എം എസ് എഫുകാരന് വരാവുന്ന ഒരു ലോകമായി ഈ പോസ്റ്റ് കൊറോണ ലോകം ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അങ്ങനെ നിങ്ങൾ ആവണമെന്ന് നിങ്ങളോട് ഒരു ജ്യേഷ്ഠൻ എന്ന നിലക്ക് ഒരു ഇത്തിരി ശാസനാരൂപത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ലീഡ് ചെയ്യുന്ന ഒരു ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ഭാരവാഹികളുടെ പേരുകളൊന്നും പറയുന്നില്ല. എല്ലാവരും ഇവിടെ പിന്നെ കബീറും അക്കീമും പിന്നെ ഒക്കെ ഇവിടെ ഉണ്ട്. അവരാണ് ഇവിടെ ഇൻ്റർവ്യൂവിലൂടെ വന്നിട്ടുള്ളത്. അവിടെയാണ് ഞാൻ അവരുടെ പേര് പറയുന്നത്. എല്ലാവരെയും നിങ്ങളുടെ എല്ലാ കമ്മിറ്റിയിലെ ഭാരവാഹികളെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിലുള്ള ഹൃദ്യമായ സന്തോഷം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ ഒരു ചെറിയ എന്താണ് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ വിയോജിക്കണം. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ എന്നെ നിഷേധിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി നിഷേധിക്കണം, നിഷേധിച്ചുകൊണ്ട് തന്നെ സംസാരിക്കണം. അപ്പോഴാണ് നിങ്ങൾ എം എസ് എഫ് ആവുമെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം.